ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് ക്രിക്കറ്റിന് ശേഷം ഇരു ടീമും തമ്മിലുള്ള T20 പോരാട്ടം അരങ്ങേറുകയാണ്. സൂര്യകുമാർ യാദവ് ആണ് ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ. മുൻ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ഉണ്ടെങ്കിലും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം BCCI ഒഴിച്ചിട്ടു എന്നതും ശ്രദ്ധേയം. സൂര്യകുമാർ യാദവിന്റെ ഡെപ്യൂട്ടിയെ BCCI പ്രഖ്യാപിച്ചില്ല. ഇതുമാത്രമല്ല, അജിത് അഗാർക്കർ ചെയർമാനായ BCCI സെലക്ടർമാർ 2020 ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ മറ്റു ചില സൂചനകളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ മൂന്ന് സൂചനകൾ ഏതെല്ലാമെന്ന് നോക്കാം. ഒന്ന്, സഞ്ജു സാംസൺ ഓപ്പണർ റോളിൽ എത്തുമെന്നതാണ്. സഞ്ജുവിന് പുറമെ മറ്റൊരു താരത്തിനും സുവർണ അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. സഞ്ജു സാംസൺ 30 T20 മത്സരങ്ങളാണ് ഇതുവരെ ആകെ കളിച്ചത്. ഓപ്പണിംഗ് മുതൽ 7 നമ്പറിൽ വരെ സഞ്ജു ക്രീസിലെത്തി. ബംഗ്ലാദേശിനെതിരായ 2020 പരമ്പരയിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണർ സ്ഥാനത്ത് എത്തും എന്നതിന്റെ സൂചനയാണ് BCCI നൽകിയത്. കാരണം അഭിഷേക് ശർമ്മ അല്ലാതെ മറ്റൊരു ഓപ്പണറെ BCCI ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ശ്രീലങ്കൻ പര്യടനത്തിലും സഞ്ജു ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ ബംഗ്ലാദേശിന് എതിരെ മറ്റൊരു സ്ഥിരം ഓപ്പണർ ഇല്ലെന്നത് BCCI മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും സഞ്ജു സാംസണിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ് വെളിപ്പെടുത്തുന്നത്. 2, വരുൺ ചക്രവർത്തിക്കും ഗോൾഡൻ ചാൻസ് ലഭിക്കും എന്നതാണ്. ഇന്ത്യൻ 2020 ടീമിൽ വരുൺ ചക്രവർത്തി എന്ന സ്പിന്നറിന്റെ വില എത്രമാത്രമെന്ന് വ്യക്തമാക്കുന്നതാണ് BCCI സെലക്ഷൻ. 2021 2020 ലോകകപ്പ് പോരാട്ടങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി ഇതുവരെ ഇറങ്ങിയിട്ടില്ല. കുൽദീപ് യാദവ്, രവി ബിഷ്ണോയി എന്നിവർ ഇക്കാലത്തിനിടയിൽ ഇന്ത്യൻ സ്പിന്നർ റോളിൽ എത്തി. ബംഗ്ലാദേശിനെതിരായ പരമ്പര ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങി വരവിനാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് താരമായ വരുൺ ചക്രവർത്തിക്ക് അവസരമൊരുക്കിയിരിക്കുന്നത്. 2024 IPLൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കിരീടം സ്വന്തമാക്കുന്നതിൽ വരുൺ ചക്രവർത്തിയുടെ പങ്ക് വലുതായിരുന്നു. ഇതാണ് BCCI അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ കാരണം. പ്രായവും ഫീൽഡിംഗിലെ പോരായ്മയും ഉണ്ടെങ്കിലും നിർണായകമായ 4 ഓവർ വരുൺ ചക്രവർത്തിയിൽ നിന്നുണ്ടാകും എന്ന വിശ്വാസത്തിലാണ് BCCI. ലഭിച്ച സുവർണ അവസരം മുതലാക്കിയാൽ T20 ടീമിൽ താരത്തിന് ലോങ് റൺ കിട്ടും. മൂന്നാമത്തെ സൂചന പുതുമുഖങ്ങൾക്ക് അവസരം ലഭിക്കും എന്നതാണ്. പുതുമുഖ കളിക്കാർക്ക് അവസരം നൽകുന്നതിൽ ഭയമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് BCCI പ്രഖ്യാപിച്ച ടീം. മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ശിക്ഷണത്തിന് കീഴിൽ പുതിയ 2020 ടീം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമാണ് ഇത്. ഇന്ത്യയുടെ സിംബാബ്വെ പര്യടനത്തിനിടെ തുഷാർ ദേശ്പാണ്ഡെ, റിയാൻ പരാഗ്, അഭിഷേക് ശർമ്മ, സായി സുദർശൻ എന്നിവർ അരങ്ങേറ്റം നടത്തിയിരുന്നു. അതുപോലെ ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ നിതീഷ് കുമാർ റെഡ്ഡി, മായങ്ക് യാദവ്, ഹർഷീദ് റാണ എന്നീ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2026 ICC 2020 ലോകകപ്പ് മുന്നിൽ കണ്ട് യുവാക്കൾക്ക് അവസരം നൽകി മികച്ച ടീമിനെ കെട്ടിപ്പടുക്കുകയാണ് ഗൗതം ഗംഭീർ. അതേസമയം സൂര്യകുമാർ യാദവ്, അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ, റിങ്കു സിംഗ്, ഹർദിക് പാണ്ഡ്യ, റിയാൻ പരാഗ്, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയി, വരുൺ ചക്രവർത്തി, ജിതേഷ് ശർമ്മ, ഹർഷ്ദീപ് സിംഗ്, ഹർഷ്ദീപ് റാണ, മായങ്ക് യാദവ് എന്നിവരാണ് ഇന്ത്യൻ സ്ക്വാഡിലുള്ള താരങ്ങൾ.